മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ വ്യാജ രജിസ്റ്റർ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒപ്പുകൾ പരിശോധിക്കുന്നതിന് സഹകരണ വകുപ്പ് ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായം തേടി. ബാങ്കിൽ മുൻ ഭരണസമിതി വ്യാജ അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടാക്കുകയും മുൻ സെക്രട്ടറിമാരുടെ വ്യാജ സീൽ ഉപയോഗിച്ച് ഒപ്പിടുകയും ചെയ്തെന്ന പരാതിയിലാണ് ഒപ്പുകൾ പരിശോധിക്കുന്നതിന് സഹകരണ വകുപ്പ് ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായം തേടിയത്. മുക്കം സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി വ്യാജ അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടാക്കിയെന്ന പരാതിയിൽ ഒപ്പുകൾ പരിശോധിക്കുന്നതിനാണ് സഹകരണ വകുപ്പ് ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായം തേടിയത്. വ്യാജ രജിസ്റ്റർ ഉണ്ടാക്കുകയും മുൻ സെക്രട്ടറിമാരുടെ വ്യാജ സീൽ ഉപയോഗിച്ച് ഒപ്പിടുകയും ചെയ്തതായാണ് പരാതി. കോഴിക്കോട് സഹകരണ ജോയിന്റ് രജിസ്ട്രാറാണ് ബാങ്കിൽ സൂക്ഷിച്ച രജിസ്റ്ററിലെ ഒപ്പുകൾ ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തി കൃത്യത വരുത്താൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ബാങ്കിൽ സൂക്ഷിക്കുന്ന അഡ്മിഷൻ രജിസ്റ്ററിലുള്ള പല ഒപ്പുകളും വ്യാജമാണെന്നും പഴയ ഒപ്പുകൾ വ്യാജമായി സീൽ രൂപത്തിൽ പതിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. മരണപ്പെട്ട അംഗങ്ങളുടെ ഒപ്പുകൾ വ്യാജമായി പതിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി. ബാങ്ക് സെക്രട്ടറിയുടെ അപേക്ഷ പ്രകാരം സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലായിരുന്നു കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പിൻ്റെ നടപടി. വർഷങ്ങളായി UDF ആണ് ബാങ്ക് ഭരിച്ചിരുന്നത്. 2018 നവംബർ 11 നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ A 15565 മുതൽ 21424 വരെയുള്ള അംഗങ്ങൾക്ക് അംഗത്വ രജിസ്റ്റർ സൂക്ഷിച്ചില്ലെന്ന കാരണത്താൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും അധികാരത്തിൽ വന്ന UDF ഭരണസമിതി അഡ്മിഷൻ രജിസ്റ്റർ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് പരാതി. 2008 നവംബറിന് മുമ്പ് അംഗത്വം പുതുക്കാതിരുന്ന 65 പേരും മരണപ്പെട്ടവരും പുതുതായി തയ്യാറാക്കിയ അഡ്മിഷൻ രജിസ്റ്ററിൽ ഒപ്പിട്ടതായി കണ്ടെത്തിയിരുന്നു. മുൻ സെക്രട്ടറിമാരായ PT ഹുസൻ, P പങ്കജാക്ഷൻ എന്നിവരുടെ വ്യാജസീൽ ഉപയോഗിച്ച് ഒപ്പിട്ടതായും പരാതിയുണ്ട്. ഹെഡ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിലെയും നിയമനങ്ങളിലെയും അഴിമതി സംബന്ധിച്ച് കണ്ണൂർ സഹകരണ വിജിലൻസും കോഴിക്കോട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻസ് ബ്യൂറോയും ബാങ്കിനെതിരെ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയമനങ്ങളിലെ അഴിമതി സംബന്ധിച്ച് കോൺഗ്രസ് നേതാവും മുൻ ഡയറക്ടറുമായ NP ഷംസുദ്ദീൻ നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണത്തിലാണ് ബാങ്ക്. ന്യൂസ് ബ്യൂറോ മുക്കം.